ഇന്ന് നമ്മളൊരു യാത്രയിലാണ്. കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമമായ വയനാട് ജില്ലയിലെ നെന്മേനി ഗ്രാമപഞ്ചായത്തിലുള്ള നമ്പ്യാർകുന്ന് എന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന വയനാട്ടിലെ ഒരു ഗ്രാമമുണ്ട്, നെന്മേനി ഗ്രാമപഞ്ചായത്തിലെ നമ്പ്യാർകുന്ന് എന്ന ഒരു കൊച്ചു ഗ്രാമം. അവിടേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. വയനാട് ജില്ലയിൽ ഏതുവഴി പോയാലും സുന്ദര കാഴ്ചകളാണ്. നമ്പ്യാർകുന്ന് അങ്ങാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കൗതുക കാഴ്ചകൾ ഇന്ന് നമുക്ക് കാണാം. വയനാട് ജില്ലയിലെ നെന്മേനി ഗ്രാമപഞ്ചായത്തിലാണ് നമ്പ്യാർകുന്ന്. സുൽത്താൻ ബത്തേരിയിൽ നിന്നും ബൂട്ടി റോഡ് വഴി പഴൂർ ചെക്ക് പോസ്റ്റിനടുത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ചീരാൽ കുടുക്കി വഴിയാണ് നമുക്ക് കേരള തമിഴ്നാട് അതിർത്തിയായ നമ്പ്യാർകുന്ന് എന്ന സ്ഥലത്തെത്താൻ കഴിയുക. ചീരാലിൽ നിന്നും നമ്പ്യാർകുന്നിലേക്ക് മറ്റൊരു എളുപ്പവഴിയുമുണ്ട്. വെണ്ടോല വഴിയാണ് നമ്പ്യാർകുന്നിലെത്താനുള്ള ഈ വഴി. ഈ വഴിക്കാണ് തേയില തോട്ടങ്ങളുടെയും മറ്റ് കവുങ്ങ് കാപ്പി തുടങ്ങിയ തോട്ടങ്ങളുടെയും വിശാലമായ കാഴ്ചകളുള്ളത്. വയനാടിന് കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രത്യേകതയുണ്ട്. രണ്ട് സംസ്ഥാനങ്ങളുമായി, അതായത് കർണാടകയും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നു എന്നതാണ് ആ ഒരു പ്രത്യേകത. മാത്രവുമല്ല, വയനാടിൻ്റെ ഏത് ഭാഗത്തിലൂടെ പോയാലും പ്രകൃതി സുന്ദരമായ കാഴ്ചകളാണ്. തണുത്ത കാലാവസ്ഥയും സുന്ദരമായ കാഴ്ചകളും കാണാനാണ് മറ്റു ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തുന്നത്. നെന്മേനി ഗ്രാമപഞ്ചായത്തിലുള്ള ആളുകളിൽ ഭൂരിപക്ഷവും കർഷകരാണ്. നൂറ്റാണ്ടുകളായി ഇവിടെ താമസിച്ചിരുന്നത് വിവിധ വിഭാഗം ആദിവാസികളും ജന്മികളായ ഭൂ ഉടമകളുമായിരുന്നു. ആദിവാസികളിൽ പുതുതലമുറകൾ വിദ്യാഭ്യാസം നേടി വരുന്നുണ്ടെങ്കിലും വലിയ മാറ്റങ്ങളൊന്നും ആ രംഗത്ത് കാണാനില്ലെന്നാണ് പറയപ്പെടുന്നത്. പഴയ തലമുറ പുരോഗതി കൈവരിക്കാത്തവരാണ്. ഭൂ ഉടമകളുടെ കൃഷിയിടങ്ങളിലും മറ്റും തൊഴിൽ ചെയ്ത് കഴിയുന്നവരാണ് ആദിവാസികൾ ഇന്നും. ഇവിടെ പണ്ടുകാലങ്ങളിൽ പാടങ്ങളിൽ നെൽകൃഷി ധാരാളമായി ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ നെൽകൃഷി നഷ്ടമായതുകൊണ്ടായിരിക്കാം നെൽപ്പാടങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ്. നെല്ലിന് പുറമെ കുരുമുളക്, കവുങ്ങ്, കാപ്പി, തേയില എന്നിവയും തോട്ടങ്ങളായി ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ഇഞ്ചി കൃഷിയും മറ്റ് ഇടവിളകളുമുണ്ട്. കാലികളെ വളർത്തലും ജനങ്ങളുടെ തൊഴിലാണ്. നമ്മൾ പോകുന്ന നമ്പ്യാർകുന്ന് ഗ്രാമത്തിലും പ്രകൃതി രമണീയമായ തോട്ടങ്ങളും മലമേടുകളും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നാണ്. നമ്മൾ ഉല്ലാസത്തിനായി പാർക്കിലോ ബീച്ചിലോ പോയാലും ജനത്തിരക്ക് കൊണ്ട് വീർപ്പുട്ടുകയാണല്ലോ പതിവ്. എന്നാൽ വയനാട്ടിലെ ഇതുപോലെയുള്ള ഒരു റോഡിലൂടെ സഞ്ചരിച്ചാൽ അതൊരു വേറിട്ട കാഴ്ച തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നമ്പ്യാർകുന്നിലെത്തുകയാണ്. ഇത് ചെറിയൊരു അങ്ങാടിയാണ്. പഴമ തുടിക്കുന്ന കെട്ടിടങ്ങളും ജനങ്ങളും 10-20 കടകളും ചില സ്ഥാപനങ്ങളുമാണ് ഇവിടെയുള്ളത്. വനമേഖലയാണെങ്കിലും ഇവിടേക്ക് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ബസ് സർവീസ് ഉണ്ട്. ഈ കാണുന്നതാണ് തമിഴ്നാടിൻ്റെ ബസ്. ബത്തേരിയിലേക്കുള്ള കേരള ബസ്സുകൾ ഇതാ ഇവിടെയാണ് നിർത്തുന്നത്. പ്രത്യേക ബസ് സ്റ്റാൻഡോ ബസ് കാത്തിരിപ്പ് കേന്ദ്രമോ ഒന്നും ഇവിടെയില്ല. ബത്തേരിയിൽ നിന്നും നമ്പ്യാർകുന്ന് വഴി അയ്യൻകൊല്ലയിലേക്ക് KSRTC സർവീസുമുണ്ട്. സുൽത്താൻ ബത്തേരി നിന്നും ചീരാൽ വഴി നമ്പ്യാർകുന്നിലെത്തുന്ന ഏതാനും ബസ്സുകളും അയ്യൻകൊല്ലയിൽ നിന്നും നമ്പ്യാർകുന്നിലെത്തുന്ന തമിഴ്നാട് ബസ്സുകളുമുണ്ട്. ഈ കാണുന്ന മെയിൻ റോഡ് തമിഴ്നാടിൻ്റേതാണ്. ഈ റോഡിലേക്ക് ചീരാൽ വെണ്ടോല വഴിയുള്ള റോഡും വന്നു ചേരുന്നത് നമ്പ്യാർകുന്ന് അങ്ങാടിയിലാണ്. ഗൂഡല്ലൂരിൽ നിന്നും രണ്ട് റോഡുകളും വന്നു ചേരുന്നുണ്ട്. ഇവിടെ 10-15 കടകളാണുള്ളത്. മലഞ്ചരക്ക് വ്യാപാരവുമുണ്ട്. ഒരു കടക്കാരനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം കേരളത്തിൽ താമസിക്കുകയും തമിഴ്നാട്ടിൽ ജോലി ചെയ്യുകയുമാണ്. എന്നാൽ വീട്ടിൽ നിന്നും നടക്കാനുള്ള ദൂരമേ ഉള്ളൂ തമിഴ്നാട്ടിലുള്ള കടയിലേക്ക്. അദ്ദേഹം കർഷകരിൽ നിന്നും ഇഞ്ചി വാങ്ങുന്നത് കിലോയ്ക്ക് 50 രൂപയ്ക്കാണ്. ഇതേസമയം കോഴിക്കോട്ട് റീറ്റെയിൽ പച്ചക്കറി കടയിൽ ഇഞ്ചിക്ക് കിലോയ്ക്ക് 200 രൂപയാണ് വിൽപ്പന. മറ്റൊരു പ്രത്യേകത
ഈ മെയിൻ റോഡിൻ്റെ രണ്ട് വശങ്ങളിലും രണ്ട് സംസ്ഥാനങ്ങളിൽ രജിസ്ട്രേഷനുള്ള ടാക്സി വാഹനങ്ങളും രണ്ട് സംസ്ഥാനങ്ങളിൽ രജിസ്ട്രേഷനുള്ള കെട്ടിടങ്ങളുമാണ്. ഓട്ടോറിക്ഷകളുടെ നിറങ്ങളും നമ്പറും രണ്ട് തരമാണ്. തമിഴ്നാട്ടിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ കേരളത്തിലെ ചീരാൽ സ്കൂളിലാണ് പഠിക്കുന്നത്. പ്രൈമറി സ്കൂൾ മാത്രമാണ് നമ്പ്യാർകുന്നിലുള്ളത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനായി ചീരാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെയാണ് കുട്ടികൾ ആശ്രയിക്കുന്നത്. ഇനി നമുക്ക് വെണ്ടോല വഴി തിരികെ പോകുമ്പോഴുള്ള കാഴ്ചകൾ കാണാം. ഇതാണ് ശരിക്കുമുള്ള നമ്പ്യാർകുന്ന്. ഇതൊരു കുന്നിൻ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. റോഡ് കടന്നു പോകുന്നത് കുന്നിൻ ചരിവിലൂടെ ആയതുകൊണ്ട് താഴെയുള്ള തോട്ടങ്ങളെല്ലാം കാണാം. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരമാണ് ചീരാൽ അങ്ങാടിയിലേക്കുള്ളത്. വയനാട് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.